കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലോജിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്തുക്കൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത ദിവസങ്ങളാണ്. നമ്മൾ എന്ത് വസ്തുവായാലും, ഭൂമി ആയിക്കോട്ടെ, ധനം ആയിക്കോട്ടെ, അല്ല എന്ത് സാധനങ്ങളായാലും, കൊടുക്കുന്ന ദിവസവും വാങ്ങിക്കുന്ന ദിവസവും, അതായത് ചിലപ്പോൾ ചില ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് ഇറങ്ങിപ്പോവും, തിരിച്ച് കയറത്തില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന ദിവസം കൊണ്ട് വാങ്ങിക്കാൻ രണ്ടിനും കൊള്ളാവുന്ന കൊള്ളാത്തവരുടെ ദിവസങ്ങളുണ്ട്. അപ്പം അതിനേക്കാൾ നമ്മളിന്ന് കടക്കുന്നത്, ഇപ്പൊ പണമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പണം കടം കൊടുക്കുന്നതിനായിട്ട് കാർത്തിക മകം മൂലം ചതയം ഉത്രം പുണർതം ജന്മനക്ഷത്രം ഇവ പണം കടം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പണം കൊടുക്കാൻ കൊള്ളത്തിൻ്റെ ദിവസങ്ങളാണ്. അത് ശനിയാഴ്ചയും പൗർണമിയും ധനം കൊടുക്കാൻ കൊള്ളരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച വരുന്ന പൗർണമി ആരും കടം കൊടുക്കാൻ കൊള്ളരാത്ത ദിവസങ്ങളൊക്കെയാണ്. ഇനിയും പണം കടം വാങ്ങുന്നതിനാണെങ്കിലും കാർത്തിക കൊള്ളാം, മൂലം കൊള്ളാം, പുണർതം അവിട്ടം, ജന്മനക്ഷത്രം കുജൻ ചന്ദ്രൻ നോട്ടം വരിക, ശനിയോട് നിൽക്കുന്ന സമയം, ഈ സമയത്തൊക്കെയാണെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് കടം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കടം വാങ്ങുന്ന ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. ബിസിനസ്സിൽ പണം മുടക്കുന്നതിന് വേണ്ടി കടം വാങ്ങിക്കാനാണെങ്കിൽ ബുധൻ ലഗ്നാധിപനും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയം നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. ദ്രവ്യം കൊടുക്കുന്നതിനും ദ്രവ്യം വാങ്ങുന്നതിനും കൊള്ളാവുന്ന കൊള്ളാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ബുധനാഴ്ച ശനിയാഴ്ചയും സ്വർണം മുതലായതും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെല്ല് മുതലായതും കാർത്തിക മകം ഉത്രം ചിത്തിര മൂലം രേവതി ഈ നാളുകളിൽ ഒരു ദ്രവ്യങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത കാർത്തിക ഉത്രം മൂലം മകം ചിത്തിര രേവതി ഈ നക്ഷത്രങ്ങൾ ദ്രവ്യം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ പണം നഷ്ടമാവുമെന്ന് മാത്രമല്ല നമുക്ക് കയ്യിലുള്ള ദ്രവ്യം കൂടി നശിച്ചു പോകുന്നതുമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ദ്രവ്യമായാലും പണമായാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെടുണ്ടാക്കുന്ന അവസ്ഥകളാണ്. ഇത് കൊടുക്കുന്നവന് ഒരു ദോഷം ഉണ്ടാകുകയും ചെയ്യരുത്, നമ്മൾ വാങ്ങിക്കുന്ന നമുക്കായാലും ദോഷം ഉണ്ടാവരുത്. അപ്പോൾ കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു വേദ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ അനിന്മ നക്ഷത്രങ്ങൾ, ഇങ്ങനെ ചേർക്കൊക്കെ അനിന്മ നക്ഷത്രങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഭാഗ്യദോഷങ്ങൾ, പിന്നെ അങ്ങോട്ട് കൈ പൈസ കയറാത്ത അവസ്ഥ, കൈത്തുമ്പത്ത് വന്ന ഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടായിരുന്നു വരാം. കടബാധ്യതകൾ വർദ്ധിക്കുക. നമ്മൾ ചില ദിവസങ്ങളിൽ കടങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കടം കൊടുത്തു തീർക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അതിൻ്റെ പത്തരട്ടി കടമായി തീരുകയും ചെയ്യും. ചില പറയും എനിക്ക് വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് അധിക ചിലവുകളോ അനാവശ്യ ചിലവുകളോ ദുസ്വഭാവങ്ങളോ ഒന്നുമില്ല, ഓരോ പൈസയും പിടിച്ചേ ചിലവാക്കത്തുള്ളൂ, രൂപ ചുവ ചിലവാക്കിയാലും അത് എഴുതിയിടാറ് പതിവുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും പരാധീനതകളുണ്ടാകുന്നതും ഈ പറഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ആവാം. പിന്നെ നമ്മൾ കടം കൊടുത്ത ദിവസങ്ങൾ ദോഷമാണെങ്കിൽ പ്രതിവിധികളൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞല്ല, ചൊവ്വയും വെള്ളിയൊക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ ദുർഗാ ഭഗവതിക്കും, വെള്ളിയാഴ്ചയാണെങ്കിൽ മഹാലക്ഷ്മിയായാലും ഭദ്രകാളി ഇങ്ങനെയുള്ള ദേവതകൾക്കും വഴിപാടുകൾ നടത്തിയാൽ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. പറഞ്ഞ നക്ഷത്രങ്ങളിലാണ് നമ്മൾ കടം വാങ്ങിച്ചത് മൂലം നമുക്ക് കടം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരിക്കൽ അതിന് ആ നക്ഷത്രത്തിൻ്റെ അതിദേവതയെ പ്രീതിപ്പെടുത്താലും, അല്ലെ അതിൻ്റെ നക്ഷത്ര മൃഗങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, ഭക്ഷണം കഴിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പറയാൻ പറ്റുന്നതാണ് ദാനങ്ങൾ, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്ക് ദാനങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ധനം തിരിച്ച് കയറാത്ത അവസ്ഥയിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ അടുപ്പിച്ച് 11 ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ 11 വ്യാഴാഴ്ച അടുപ്പിച്ച് നിർമ്മാലി ദർശനം നടത്തി വിഷ്ണു പൂജ, പാൽപ്പായസം, പാലഭിഷേകം, കേശാദിപാദം മാല, തുളസിമാല, മുല്ലമാല ഇതൊക്കെ ചാർത്തുന്നതിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കടം വാങ്ങിക്കുമ്പോഴും കടം കൊടുക്കുമ്പോഴൊക്കെ ഈ ദിവസങ്ങളും ഈ തിഥികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.